എല്ലാവർക്കും ദിൽസ്കോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചക്കക്കുരു വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് അറിയാം ചക്കയുടെ സീസൺ ആണല്ലേ. അപ്പം നമ്മൾ ചക്കക്കുരിയൊക്കെ കളയാതെ മാറ്റി വെക്കുക. പിന്നെ ഈ ചക്കക്കുരി കൊണ്ട് ഈ കറി ഉണ്ടാക്കാൻ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക, അറിയത്തില്ലാത്തവർ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം കണ്ടോ, നമ്മളപ്പം ഈ ചക്കക്കുരി വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിടാൻ വരൂ. നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പം നമ്മൾ പൊളിക്കുവാണ്. കണ്ടോ, ഇങ്ങനെ വേണം പൊളിക്കാൻ. കണ്ടോ, ഈസിയാണ്. നിങ്ങൾ പിന്നെ ഈ ചക്കക്കുരി കൊണ്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നതുണ്ട്. അത് ചിലവർക്ക് അറിയത്തില്ല, ഞാൻ പ്രതീക്ഷിക്കുന്നു ചിലവർക്ക് അറിയായിരിക്കും. അപ്പം ആ ഷെയ്ക്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ കളറിരിക്കുന്ന തൊലിയുണ്ടല്ലോ, അത് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്. ചിലവരൊക്കെ ഈ ചക്കക്കുരി പൊളിക്കുമ്പോൾ മൊത്തം കളയും, അത് നമുക്ക് ചീത്തയാണ്. കണ്ടോ, ഈ കറുത്തിരിക്കുന്ന തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. കട്ട് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ അമ്മയെ കൊണ്ടാണ് കട്ട് ചെയ്യിക്കുന്നത്. കണ്ടോ, നമ്മൾ ആദ്യം നടുവ് ഒന്ന് മുറിച്ചിട്ട്. കണ്ടോ, ഈസിയാണ് കേട്ടോ. നമുക്കിനി ചക്കക്കുരു കുട്ടിനെ മൊത്തം അരിഞ്ഞിട്ട് വരാം. മൊത്തം ചക്കക്കുരു അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് കഴുകി കുക്കറിനകത്ത് ഇട്ടേക്കുന്ന കേട്ടോ. ഒരു മാത്രമല്ല ഇടുന്നത്, പച്ച മാങ്ങ കേട്ടോ. ഞാനിവിടെ ശകലം എടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ശകലം എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് കുറച്ച് ഉണക്ക ചെമ്മീൻ ആട്ടോ. കണ്ടോ, നമ്മൾ ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുക്കാവേ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അറ്റടാ, നമ്മൾ നല്ല പഴുത്ത കാന്താരിയാണ്. ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ടതാണ് കേട്ടോ. കാന്താരി നെട്ട് കളയാതെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നെട്ട് കളഞ്ഞിട്ടാട്ടോ എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ കാന്താരി ഉണ്ടല്ലോ, നമ്മളിത് മൊത്തം ഇടുക കേട്ടോ. കാന്താരിയും നമ്മുടെ പച്ചമാങ്ങ കുട്ടനെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഇന്നത്തെ ചെമ്മീൻ ഉണ്ട്, നമ്മൾ തലയൊക്കെ കളഞ്ഞ് വെച്ച് നമ്മുടെ ചെമ്മീനെ ഇട്ട് കൊടുക്കാം. വൃത്തിയാക്കിയ ചെമ്മീനാണ് കേട്ടോ ഇത്. പിന്നെ നമുക്കിതിനകത്തോട്ട് ശകലം, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത് നമുക്ക് വെതറി കൊടുത്തിട്ട് കുറച്ച് ഒരു മിനിറ്റ് കുറച്ച് ഉപ്പും കൂടെ വേണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഓക്കെ, നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നല്ലോണം വേണം, നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഇത് അടുപ്പിൽ വെച്ച് വേവിക്കാം. കറിക്ക് അരയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. കുറേ വേണ്ട കേട്ടോ, ഒരെണ്ണം ഫുള്ള് വേണ്ട. പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയാണ്. നമ്മൾ മുമ്പ് ശകലം കാന്താരി ഇട്ടുള്ളായിരുന്നു, അതിന് ശകലം കുറച്ചുകൊണ്ട് കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം കേട്ടോ. ശകലം അരച്ചാൽ മതി, തുള്ളി തേങ്ങായി പിടിച്ചാൽ മതി കേട്ടോ. തന്നെ നമുക്ക് തേങ്ങ നമ്മുടെ മിക്സി ജാറിലേക്ക് ഇടാം. ശകലം വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് നമുക്ക് മുമ്പേ എടുത്തു വെച്ച് നമ്മുടെ കാന്താരി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിതിനകത്തോട്ട് ഒരു സ്വല്പം, ഓക്കെ, സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് ഞാൻ അരച്ചിട്ട് വരാം. ഫ്രണ്ട്സ്, പിന്നെ ഞാൻ അരയ്ക്കാൻ നേരത്തെ ഒരു കാര്യം മറന്നുപോയി, കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. ചക്കക്കുരുവും ചെമ്മീനും മാങ്ങായും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെണ്ണ പോലെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ 4 വിസിലാണ് കുക്കറിൽ അടിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒന്നുകൂടെ നമ്മുടെ അതെല്ലാം അടുപ്പ വെച്ചിട്ടുണ്ട്, ഇഞ്ചി കുക്കറിലാണ്. അപ്പം നമ്മൾ മുമ്പേ അരച്ച് വെച്ച നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നമ്മൾ ചക്കക്കുരി കറി കണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, അതൊന്ന് ചൂടാട്ടെ. അപ്പൊ നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്, അതിനകത്ത് ശല്യം കടുകെ കരിയാപ്പില പച്ചമുളക് വെച്ച് നമ്മുടെ കറിക്കകത്തോട് നമ്മള് അത് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ കറി. നമ്മുടെ ചക്കക്കുരു ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. ഉച്ചയൂണിനും എല്ലാ ഊണിനും നമുക്കിത് ഒഴിക്കാം. അപ്പം നിങ്ങളിത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പം താങ്ക് യു.